വാർത്തകൾ വിശദമായി. കർണാടക സർക്കാർ അതിർത്തി ലംഘിച്ച് റോഡ് അടച്ചെന്ന് കേരളം ഹൈക്കോടതിയിൽ. കാസർഗോഡ് മംഗലാപുരം പുത്തൂർ റോഡിന്റെ അതിർത്തിയാണ് കർണാടക ലംഘിച്ചത്. തലപ്പാടി നാഷണൽ ഹൈവേ അടക്കം 5 റോഡുകൾ അടച്ചത് മനുഷ്യത്വത്തിന് വിരുദ്ധമാണെന്നും കേരളം ഹൈക്കോടതി അറിയിച്ചു. സി എൻ പ്രകാശ് വിശദാംശങ്ങളുമായി ചേരുന്നു. പ്രകാശ്, വിവരങ്ങൾ എന്താണ്? അതിർത്തി റോഡുകൾ അടച്ച സംഭവത്തിൽ കർണാടക സർക്കാർ അതിർത്തി ലംഘിച്ച് റോഡ് അടച്ചു എന്നാണ് കേരളം ഹൈക്കോടതിയിൽ ഇപ്പോൾ സത്യവാങ്മൂലം നൽകിയിട്ടുള്ളത്. കാസർഗോഡ് മംഗലാപുരം അതിർത്തിയിലെ പത്തൂർ റോഡ് ആണ് അതിർത്തി ലംഘിച്ച് അടച്ചത്. 200 മീറ്റർ കേരള അതിർത്തിയിൽ കർണാടക അതിക്രമിച്ച് കയറിയതായും കേരളം വ്യക്തമാക്കുന്നുണ്ട്. തലപ്പാടി നാഷണൽ ഹൈവേ അടക്കം 5 റോഡ് അടച്ചത് മനുഷ്യത്വത്തിന് വിരുദ്ധമായിട്ടാണ്. റോഡ് അടച്ചതിൽ 6 പേർ ചികിത്സ കിട്ടാതെ മരിക്കുന്ന സംഭവമുണ്ടായി. കർണാടകയിൽ ചികിത്സ നടത്തുന്നവരാണ് ഈ മരിച്ചവരെല്ലാം. കാസർഗോഡ് സ്വദേശികൾക്ക് ചികിത്സ നൽകാൻ ഒരുക്കമാണെന്ന് മംഗലാപുരത്തെ ആശുപത്രികൾ ദക്ഷിണ കന്നഡ ഡെപ്യൂട്ടി കമ്മീഷണറെ അറിയിച്ചിരുന്നു. ഇക്കാര്യം കർണാടക സർക്കാർ മറച്ചുവെക്കുകയാണ് ചെയ്തത്. ആശുപത്രി ഉടമകളുടെ കത്തും കേരളം ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ആശുപത്രികൾ നിറഞ്ഞെന്ന കർണാടകത്തിന്റെ വാദം തെറ്റാണെന്ന് കേരളം വാദിക്കുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട ഹർജി അല്പസമയത്തിനകം ഹൈക്കോടതി പരിഗണിക്കും. 5 റോഡുകൾ അടച്ചത് മനുഷ്യത്വത്തിന് വിരുദ്ധമായാണ് എന്ന നിലപാടാണ് കേരളം കോടതിയിൽ സ്വീകരിച്ചിട്ടുള്ളത്. കർണാടകത്തിൻ്റെ ഈ അതിർത്തിയിലെ ലംഘനം കേരളം ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. പ്രകാശ്, ഇതുമായി ബന്ധപ്പെട്ട് കർണാടകത്തിൻ്റെ നിലപാട് അറിയാമോ എന്താണെന്ന്? ഇന്നലെ അവർ കാസർഗോഡ് വഴിയുള്ള ഗതാഗതം എന്തായാലും പുനഃസ്ഥാപിക്കാനാവില്ല എന്ന നിലപാട് ഇന്നലെ തന്നെ സ്വീകരിച്ചിരുന്നു. കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട ഈ കാര്യത്തിലെ ആശയവിനിമയം തുടരുകയാണ്. പക്ഷേ അതേസമയം അക്കാര്യത്തിൽ അനുകൂലമായ നിലപാടുണ്ടാകുന്നില്ല എന്ന് ഇന്നലെയും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ഇക്കാര്യത്തിലെ കേരളത്തിൻ്റെ നിലപാടാണ് ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. മനുഷ്യവിരുദ്ധമായിട്ടുള്ള നിലപാടാണ് കർണാടക സ്വീകരിക്കുന്നത് എന്ന് കേരളം ഹൈക്കോടതിയിൽ പറഞ്ഞു. കെ ബി ബൈജു കാസർഗോഡ് നിന്ന് ചേരുന്നു. ബൈജു, ഇപ്പോൾ 7 പേരാണ് ആകെ ഈ വിദഗ്ധ ചികിത്സ നിഷേധിക്കപ്പെട്ട് കാസർഗോട്ട് മരിച്ചത്. അപ്പോൾ കൂടുതൽ ഗൗരവമാവുകയാണ് കാര്യങ്ങൾ. ആ സാഹചര്യത്തിലാണ് കേരളം കോടതി നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. കർണാടകത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അയവ് ഉണ്ടാകുന്നുണ്ടോ? തനീഷ്, തീർച്ചയായും കർണാടകയുടെ ഭാഗത്തു നിന്ന് ഒരു അയവും ഉള്ളതായി നമുക്കിപ്പോൾ സൂചന ലഭിക്കുന്നില്ല. കാരണം അവർ തീർത്തും കടുംപിടുത്തത്തിൽ തന്നെയാണ് കർണാടകയുള്ളത്. ഇത്തരത്തിൽ കാസർഗോഡ് ജില്ലയിൽ നിന്നും രോഗികളെ പോലും കർണാടകയിലേക്ക് പ്രവേശിപ്പിക്കാൻ പറ്റില്ല എന്ന ഒരു നിലപാടാണ്. കാരണം പറയുന്നത് ഈ തദ്ദേശീയരായ ആൾക്കാരുടെ എതിർപ്പാണ് ഈ കർണാടക ഇതിനായി ചൂണ്ടിക്കാട്ടുന്നത്. ഇവർ വലിയ തോതിൽ എതിർപ്പുമായി രംഗത്ത് വരുന്നു. ഇത്തരത്തിൽ കൂടുതൽ കേസ് കാസർഗോഡ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇത്തരത്തിൽ ആൾക്കാരെ രോഗികളെ പോലും കടത്തിവിടാൻ പറ്റില്ല എന്ന നിലപാടാണ് തദ്ദേശീയരായ ഇവർ പ്രാദേശിക തലത്തിൽ നിലപാടെടുക്കുന്നത്. ഇതാണ് കർണാടക കൂടുതൽ ടുപ്പിച്ചത്. എന്തായാലും ഇതുവരെയായും കർണാടക ഭാഗത്തുനിന്നും ഇതൊരു അനുകൂലമായ നിലപാടുള്ളതായി നമുക്ക് വിവരം ലഭിച്ചിട്ടില്ല. എന്തായാലും 7 പേരുടെ ജീവനാണ് ഇത്തരത്തിൽ പൊലിഞ്ഞത്. അത്യാവശ്യം വിദഗ്ധ ചികിത്സ ലഭിക്കേണ്ട നിരവധി പേർ ഇപ്പോഴും ഈ ഗ്രാമങ്ങളിൽ കഴിയുന്നുണ്ട്. നമുക്കറിയാം മഞ്ചേശ്വരം, തൊവിനാട്, ഉപ്പള തുടങ്ങിയ പല ഭാഗങ്ങളിലുമുള്ളവർ മംഗലാപുരത്തെ വർഷങ്ങളായി ആശ്രയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എത്രയും പെട്ടെന്ന് മംഗലാപുരത്തെ ഇത്തരം ആശുപത്രികളിൽ എത്താനുള്ള സൗകര്യം ഒരുക്കേണ്ടതുണ്ട്. ഇതിലേക്ക് വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള മരണങ്ങൾ ഇനിയും വർദ്ധിക്കുമെന്ന് തന്നെയാണ് ആശങ്കപ്പെടുന്നത്. സരീഷ്, എന്തായാലും ഇതുവരെയായും അത്തരത്തിൽ ഒരു അനുകൂല നിലപാടുള്ളതായി നമുക്ക് റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. സരീഷ്, ശരി, നന്ദി ബൈജു വിവരങ്ങൾക്ക്. അവിടെ കോടതിയിൽ, ഹൈക്കോടതിയിൽ കേരളം ശക്തമായുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. മറ്റു വാർത്തകളിലേക്ക്. കോവിഡിനെ തുടർന്നുണ്ടായ സാമ്പത്തിക ബാധ്യത നേരിടാൻ ജീവനക്കാരുടെ സാലറി ചലഞ്ച് നടപ്പാക്കാൻ മന്ത്രിസഭാ തീരുമാനം. മുഴുവൻ ജീവനക്കാരും 1 മാസത്തെ ശമ്പളം നൽകേണ്ടി വരും. മന്ത്രിമാർ കുറഞ്ഞത് 1 ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനും മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ വിശദീകരിച്ചു. 1 മാസം ജീവനക്കാരുടെ പ്രതികരണം അറിഞ്ഞശേഷമാകും സംഭാവന നൽകാത്തവരുടെ കാര്യത്തിൽ എന്തു വേണമെന്ന് തീരുമാനിക്കുക. സാലറി ചലഞ്ചിലൂടെ കുറഞ്ഞത് 2,000 കോടി രൂപയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. സർക്കാരിന്റെ സാലറി ചലഞ്ചിനെ എതിർക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി കൂടി കണക്കിലെടുക്കുമ്പോൾ സർവീസ് സംഘടനകളുമായി വളരെ വിശദമായ ചർച്ച നടത്തി വേണം. നിർബന്ധമായി നടപ്പാക്കാതെ അവരുടെ സജഷൻസ് കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ദുരിതാശ്വാസ നിധിയിലേക്ക് മന്ത്രിമാർ 1 മാസത്തെ ശമ്പളം നൽകാനായിരുന്നു നേരത്തെ തീരുമാനിച്ചത്. ഇത് പോരെന്നും കുറഞ്ഞത് 1 ലക്ഷം രൂപ നൽകണമെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം മന്ത്രിസഭ അംഗീകരിച്ചു. കോവിഡ് ബാധയും സർക്കാരിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളും മന്ത്രിസഭാ യോഗം വിശദമായി ചർച്ച ചെയ്തു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. ലോക്ഡൌൺ ഉദ്ദേശിച്ച ഫലം കണ്ടു തുടങ്ങി. എങ്കിലും ഇപ്പോഴത്തെ നിയന്ത്രണങ്ങളിലും ജാഗ്രതയിലും വിട്ടുവീഴ്ച പാടില്ലെന്ന കർശന നിർദ്ദേശമാണ്
മന്ത്രിസഭാ യോഗം നൽകുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഡൽഹി നിസാമുദ്ദീൻ മതസമ്മേളനത്തിൽ കേരളത്തിൽ നിന്ന് 350 പേർ പങ്കെടുത്തതായി ഇന്റലിജൻസ്. ഇതിൽ 80 പേർ കേരളത്തിൽ മടങ്ങി വന്നിട്ടുണ്ട്. ഇവരെയെല്ലാം കണ്ടെത്തി നിരീക്ഷണത്തിലേക്ക് മാറ്റി. സമ്മേളനത്തിൽ പങ്കെടുത്ത 128 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഓരോരുത്തരുടെയും സമ്പർക്ക പട്ടിക തയ്യാറാക്കി വരികയാണ്. സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷിക്കുന്നവർ ഇപ്പോഴും ഡൽഹിയിലും ഉത്തർപ്രദേശിലും ഉണ്ട് എന്നാണ് വിവരം. കേരളത്തിൽ നിന്ന് 300-350 ആളുകൾ തബ്ലീഗ് സമ്മേളനത്തിൽ പങ്കെടുത്തതായാണ് ഇന്റലിജൻസ് ലഭിച്ച വിവരം. 3 ഘട്ടങ്ങളിലായാണ് സമ്മേളനം നടന്നത്. ഇതിൽ ആദ്യഘട്ടമായ മാർച്ച് 7 മുതൽ 10 വരെയുള്ള സമ്മേളനത്തിൽ പങ്കെടുത്തവരാണ് തിരിച്ചെത്തിയത്. നിലവിൽ തിരിച്ചെത്തിയ 80 പേര് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരിൽ പലരും അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നാണ് വിവരം. യാത്രാ വിവരങ്ങളോ സഹയാത്രികരെ സംബന്ധിച്ചോ വിവരങ്ങൾ നൽകാത്തത് അന്വേഷണത്തെ വഴിമുട്ടിക്കുന്നുണ്ട്. കൊല്ലത്ത് നിന്ന് 30 പേർ സമ്മേളനത്തിൽ പങ്കെടുത്തതായാണ് വിവരം. ഇതിൽ 11 പേരെ മാത്രമാണ് തിരിച്ചറിഞ്ഞത്. തൃശൂരിൽ നിന്നും പോയ 3 പേര് മടങ്ങിയെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നും 7 പേരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് 5 പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു മടങ്ങിയെത്തി. സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു വിഭാഗം ഡൽഹിയിൽ തന്നെ തുടരുന്നുണ്ട്. ഇവരിൽ ചിലരുടെ ബന്ധുക്കൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. ചിലർ ഉത്തർപ്രദേശ് അടക്കമുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടെന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവരുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമെന്നും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. മടങ്ങിയെത്തിയവരിൽ ആർക്കും ഇതുവരെ രോഗലക്ഷണങ്ങളില്ല. അതേസമയം സമ്മേളനത്തിൽ പങ്കെടുത്തവരെ കൃത്യമായി കണ്ടെത്താൻ കഴിയാത്തതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ വലയ്ക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. നിസാമുദ്ദീനിലെ മതസമ്മേളനത്തിൽ പങ്കെടുത്ത 128 പേർക്ക് കോവിഡ്. വിവിധ സംസ്ഥാനങ്ങളിലായി 2500 പേരെ തിരിച്ചറിയുകയും നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ ഈ മാസം ആദ്യം മുതൽ 5000 ആളുകൾ മർക്കസിൽ വന്നു പോയിട്ടുണ്ടാകാം എന്നാണ് വിവരം. മർക്കസ് മേധാവി അടക്കമുള്ളവർക്കെതിരെ ഡൽഹി പോലീസ് കേസെടുത്തു. ഡൽഹി നിസാമുദ്ദീനിൽ നടന്ന മർക്കസ് സമ്മേളനത്തിൽ പങ്കെടുത്ത കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയാണ്. സമ്മേളനത്തിൽ പങ്കെടുത്ത തമിഴ്നാട് സ്വദേശികളായ 50 പേർക്കും ഡൽഹി സ്വദേശികളായ 24 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ആന്ധ്ര, തെലങ്കാന, ജമ്മുകശ്മീർ, അസം, ആൻഡമാൻ നിക്കോബാർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് രോഗം സ്ഥിരീകരിച്ച മറ്റുള്ളവർ. സമ്മേളനത്തിൽ പങ്കെടുത്ത 2500 പേരുടെ വിശദാംശങ്ങൾ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൈമാറി. ഇവർ നിരീക്ഷണത്തിലാണ്. മറ്റുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. സമ്മേളനത്തിൽ പങ്കെടുത്ത 824 വിദേശികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. മാർച്ച് 1 മുതൽ 23 വരെയുള്ള ദിവസങ്ങളിലായി 5000 ആളുകൾ മർക്കസിൽ വന്നിട്ടുണ്ടെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. മർക്കസ് കെട്ടിടത്തിൽ നിന്ന് ആകെ 2361 പേരെ ഒഴിപ്പിച്ചതായി ഡൽഹി സർക്കാർ അറിയിച്ചു. രോഗലക്ഷണങ്ങളുള്ള 617 പേർ ആശുപത്രിയിലുണ്ട്. മറ്റുള്ളവർ നിരീക്ഷണ കേന്ദ്രത്തിലാണെന്നും ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ പറഞ്ഞു. 617 മർക്കസ് മേധാവി അടക്കമുള്ളവർക്കെതിരെ ഡൽഹി പോലീസ് കേസെടുത്തു. കെട്ടിടം പൂർണ്ണമായി ഒഴിപ്പിച്ച് അണുവിമുക്തമാക്കി. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. മുംബൈയിലും വിദേശത്തുമായി കോവിഡ് ബാധിച്ച് 3 മലയാളികൾ മരിച്ചു. ഒരാൾ അമേരിക്കയിലും ഒരാൾ ദുബൈയിലും ഒരാൾ മുംബൈയിലുമാണ് മരിച്ചത്. കോവിഡ് ബാധിച്ച് കേരളത്തിന് പുറത്ത് മലയാളികൾ മരിക്കുന്നത് ആദ്യമായാണ്. അമേരിക്കയിൽ വേറെയും മലയാളികൾ അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കയിൽ കോവിഡ് ബാധിച്ച് മരിച്ചത് പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി തോമസ് ഡേവിഡാണ്. 47 വയസ്സായിരുന്നു. കോവിഡ് ഏറെ നാശം വിതച്ച ന്യൂയോർക്കിലായിരുന്നു ഭാര്യയ്ക്കും 3 കുട്ടികൾക്കുമൊപ്പം താമസം. തൃശൂർ 3 പീടിക തേപ്പറമ്പിൽ പരീദാണ് ദുബായിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. 67 വയസ്സായിരുന്നു. ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നതിന് ഇടയാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ദുബായ് റാഷിദ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. മുംബൈ കിഴക്കൻ അന്ധേരി സാക്കിനാക്കേൽ തലശ്ശേരി സ്വദേശിയായ അശോകനാണ് കോവിഡ് ബാധിച്ചു മരിച്ചത്. 63 വയസ്സായിരുന്നു. വിദേശയാത്ര നടത്തുകയോ വിദേശത്ത് നിന്ന് വന്നവരുമായി നേരിട്ട് അടുപ്പം പുലർത്തുകയോ ചെയ്തിരുന്നില്ല. അശോകന്റെ കുടുംബാംഗങ്ങളെ നിരീക്ഷണത്തിലേക്ക് മാറ്റി. മലയാളികൾ ഏറെയുള്ള സ്ഥലമാണ് സാക്കിനാക്ക. കോവിഡ് ബാധിച്ച് കേരളത്തിന് പുറത്ത് മലയാളികൾ മരിക്കുന്നത് ആദ്യമാണ്. അമേരിക്കയിൽ നിന്നുള്ള മരണവാർത്തയാണ് ആദ്യം പുറത്തുവന്നത്. ന്യൂയോർക്കിൽ വേറെയും മലയാളികൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുണ്ടെന്ന് അവിടെയുള്ള മലയാളികൾ പറയുന്നു. ഫിലാഡൽഫിയയിൽ മറ്റൊരു മലയാളി വെന്റിലേറ്ററിൽ കിടക്കുന്നു. മിഷിഗണിൽ വെന്റിലേറ്ററിൽ കിടക്കുന്നു. ഇങ്ങനെ അമേരിക്കൻ മലയാളികൾ ഇപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യുകയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് സഹായം തേടി നിരവധി പേർ ദിവസവും ബന്ധപ്പെടുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കറന്നെടുത്ത പാൽ ഒഴുക്കിക്കളഞ്ഞ് പാലക്കാട്ടെ കർഷകർ. മിൽമ സംഭരണം നിർത്തിയതോടെയാണ് പാലക്കാട് ചിറ്റൂരിൽ 10,000 ലിറ്റർ പാൽ ക്ഷീര കർഷകർ ഒഴുക്കിക്കളഞ്ഞത്. പ്രതിഷേധം ശക്തമായതോടെ നാളെ 50% പാൽ സംഭരിക്കുമെന്നാണ് മിൽമയുടെ അറിയിപ്പ്.
ഉള്ളുപിടഞ്ഞാണ് ക്ഷീരകർഷകൻ ഈ പാൽ ഒഴുക്കിക്കളയുന്നത്. ഒരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ടു മാത്രം. മിൽമ ഇന്നത്തെ പാൽ സംഭരണം നിർത്തിവെച്ചതിനെ തുടർന്നാണ് പാൽ വിറ്റഴിക്കാനാവാതെ ചിറ്റൂർ കുന്നങ്കാട്ടുപതിയിലെ നൂറുകണക്കിന് ക്ഷീരകർഷകർക്ക് പാലൊഴുക്കിക്കളയേണ്ടി വന്നത്. 15 ലിറ്റർ മുതൽ 500 ലിറ്റർ വരെ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന വൻകിട ഇടത്തരം ക്ഷീരകർഷകരുടെയെല്ലാം അവസ്ഥ ഇതുതന്നെയാണ്. പാൽ പോന ആഴ്ചയും എടുക്കില്ലെങ്കിൽ ഒരു ദിവസം ഒരു നാള്, ഇപ്പൊ രണ്ടാമത് ഇപ്പം ഇന്നും എടുക്കില്ലേ, നാളെ തൊട്ട് പാദ്യം എടുപ്പാങ്ങളമ്മ മുഴുവത് എടുക്കലിയമ്മ എടുക്കാൻ പോകുമ്പോൾ നഷ്ടം ഭയങ്കരമാ വരും. മാട്ടിക്ക് തീയത്തെ കൊടുക്കാമേ മറക്ക മുടിയാ തീനിയോ എന്തേ പൊരുള് കൈ പണ മുടിയാതും ഭയങ്കരമാ നഷ്ടമാകും. 10-17 ലിറ്റർ പാലുണ്ടായിരുന്നു. ആ പാല് ആവശ്യമുള്ളവർക്ക് കൊടുത്തിട്ട് ബാക്കി പാല് ഞാനിനി വേണമെങ്കിൽ 1 ലിറ്റർ 1 ലിറ്റർ എടുത്തു വെക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും ഒഴുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തന്നെ ചെയ്യണം. നാളെ മുതൽ 50% പാൽ സംഭരിക്കുമെന്നാണ് മിൽമ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് പകുതി ആശ്വാസം മാത്രമാണ് നൽകുകയെന്നും ബാക്കി പാൽ എന്ത് ചെയ്യുമെന്നും കർഷകർ ചോദിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നും സ്വകാര്യ കമ്പനികളുടെ പാൽ വരവ് നിയന്ത്രിച്ച് ക്ഷീരകർഷകരിൽ നിന്നും മുഴുവൻ പാലും ശേഖരിക്കണമെന്ന് ഇവർ പറയുന്നു. സർക്കാർ ചെയ്യേണ്ടത് ഈ തമിഴ്നാട്ടിൽ നിന്ന് പ്രൈവറ്റ് പാല് കൊണ്ടുവന്ന് ഇവിടെ വിൽപ്പന നടത്തേണ്ടത് പാക്കറ്റായിട്ട്, അതൊന്ന് നിർത്തിയിട്ട് ഈ മിൽമയുടെ പാല് കൊടുക്കാനുള്ള ഒരു സംവിധാനം സർക്കാർ ചെയ്ത വലിയൊരു ഉപകാരമായിരിക്കും. സർക്കാർ ക്രമീകരണം ഏർപ്പെടുത്തുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് ഉൾപ്പെടെ പാൽ നൽകാൻ തയ്യാറാണെന്നും ഇവർ പറഞ്ഞു. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. ക്ഷീരകർഷകരുടെ പ്രതിസന്ധി ഉടൻ പരിഹരിക്കുമെന്ന മന്ത്രി കെ രാജു. പാലക്കാട് നിന്ന് പാൽ തെക്കൻ കേരളത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. തമിഴ്നാട് സർക്കാരുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. തമിഴ്നാടുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ചില ഫാക്ടറികളുമായിട്ട് സംസാരിക്കുന്നത് വൈകിട്ടോടുകൂടി അറിയാം. ഈ അധികം വരുന്ന പാല് പാൽപ്പൊടിയാക്കി മാറ്റുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അപ്പോൾ അവർ തയ്യാറായാൽ അവിടെ കൊണ്ടുപോയിട്ട് അത് എല്ലാം കളക്ട് ചെയ്യുകയും പാൽപ്പൊടി അവിടെ വിതരണം ചെയ്യും. പൃഥ്വിരാജും സംവിധായകൻ ബ്ലസ്സിയും ഉൾപ്പെടെയുള്ള സംഘം ജോർദാനിൽ കുടുങ്ങി. ആടുജീവിതം സിനിമയുടെ ചിത്രീകരണത്തിന് പോയ സംഘം തിരികെ വരാൻ സഹായം അഭ്യർത്ഥിച്ച് ഫിലിം ചേംബറിന് കത്ത് നൽകി. കത്ത് ചേംബർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കൈമാറി. നിലവിൽ സുരക്ഷിതരാണെന്നും ഉടൻ നാട്ടിൽ തിരിച്ചെത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പൃഥ്വിരാജ് ഫേസ്ബുക്കിൽ എഴുതി. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ ജോർദാനിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടെയാണ് സിനിമാ ചിത്രീകരണം മുടങ്ങിയത്. സംവിധായകൻ ബ്ലസ്സിയും പൃഥ്വിരാജും അടങ്ങുന്ന 58 അംഗ സംഘമാണ് ജോർദാനിൽ കുടുങ്ങിയത്. March 10 25 ദിവസത്തെ ഷൂട്ടിംഗിനായി ജോർദാനിലെത്തിയത്. 17 ജോർദാനിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 8 മാത്രമാണ് വിസ കാലാവധിയുള്ളത്. ഈ സാഹചര്യത്തിലാണ് നാട്ടിലെത്തിക്കാൻ സഹായം ആവശ്യപ്പെട്ട് ബ്ലസ്സി ഫിലിം ചേംബറിന് കത്ത് നൽകിയത്. അതുപ്രകാരം നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിനും വെള്ളത്തിനും ബുദ്ധിമുട്ടില്ലെന്നും 2 ദിവസം മുമ്പും പൃഥ്വിരാജിനോട് സംസാരിച്ചുവെന്നും മല്ലിക സുകുമാരൻ. ഞാൻ മിനിഞ്ഞാന്ന് മോനുമായിട്ട് സംസാരിച്ചിരുന്നു. എപ്പിഡമിക് സ്പ്രെഡിങ്ങിനെ വളരെ സീരിയസ് ആയിട്ട് അങ്ങോട്ട് വരുമ്പോഴത്തേക്കും എല്ലായിടത്തും 24 അവിടെ കർശനമായിരുന്നു. കുറച്ച് ദിവസമായിട്ട് നിയന്ത്രണങ്ങൾക്ക് ഇളവ് നൽകി സംഘത്തെ ഉടൻ നാട്ടിലെത്തിക്കാനാകില്ലെന്നാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന സൂചന. ഷൂട്ടിംഗ് തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇളവ് വരുത്തുന്നത് ഒരു തെറ്റായിട്ടുള്ള ഒരു കീഴ്വഴക്കമായിരിക്കും എന്നുള്ളതുകൊണ്ട് കേന്ദ്ര സർക്കാർ അത്തരത്തിലുള്ള വിമാനങ്ങളൊന്നും തന്നെ അനുവദിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നിലവിൽ സുരക്ഷിതനാണെന്നും ജോർദാനിൽ ഡോക്ടർ സംഘത്തിനൊപ്പമുണ്ടെന്നും പൃഥ്വിരാജ് ഫേസ്ബുക്കിൽ കുറിച്ചു. ഓരോ 72 മണിക്കൂറിലും ഡോക്ടർ പരിശോധന നടത്തുന്നുണ്ട്. സംഘത്തിലെ ആർക്കും ആരോഗ്യ പ്രശ്നങ്ങളില്ല. ഉടൻ നാട്ടിൽ തിരിച്ചെത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പൃഥ്വിരാജ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാനത്ത് സൗജന്യ റേഷൻ അരി വിതരണം ആരംഭിച്ചു. ആദ്യ ദിവസം കാർഡ് നമ്പർ 01 എന്നീ അക്കങ്ങളിൽ അവസാനിക്കുന്ന കാർഡ് ഉടമകൾക്കാണ് റേഷൻ വിതരണം. എന്നാൽ മറ്റ് കാർഡുടമകളും റേഷൻ വാങ്ങാൻ എത്തിയതോടെ വിതരണത്തിന് പ്രതിസന്ധിയുണ്ടായി. കോവിഡ് കാലത്ത് ഇനി ആർക്കും അന്നം മുടങ്ങില്ല. റേഷൻ കാർഡിലെ അവസാന നമ്പർ 01 എന്നീ അക്കങ്ങളിൽ അവസാനിക്കുന്നവർക്കാണ് ആദ്യ ദിവസം അരി വിതരണം ചെയ്തത്. മുൻഗണനാ പട്ടികയിലുള്ളവർക്ക് രാവിലെയും മുൻഗണനേതര വിഭാഗക്കാർക്ക് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അരി വിതരണം. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കൃത്യമായ അകലം പാലിച്ചാണ് ആളുകൾ അരി വാങ്ങാനെത്തിയത്. നല്ലതിനു വേണ്ടി തന്നെയാണല്ലോ, ക്ഷമിക്കുക. റേഷൻ കിടക്കാറ് ഇതുപോലെയുള്ള കോഡുകൾ വരച്ച്
നല്ല ക്രമത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സന്തോഷം കാര്യങ്ങളിൽ എല്ലാവരും കൊറോണയെ കുറിച്ച് അറിയണം, അത്രമാത്രമുള്ളൂ. സന്നദ്ധ പ്രവർത്തകർ വീടുകളിൽ അരി എത്തിച്ചു കൊടുത്തത് പലർക്കും ആശ്വാസമായി. ചേച്ചിക്ക് റേഷൻ കാർഡ് വഴി കിട്ടിയിട്ടുള്ള അരിയാണ് കേട്ടാ. നമുക്ക് ഇവരെ നേരിട്ട് അറിയാവുന്നതാണ്, ഇവർക്ക് ഒരിക്കലും പോയി വാങ്ങിക്കാൻ കഴിയില്ല. ആ സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തകരുടെയും നേരിട്ട് ഇറങ്ങിയും പട്ടിണി മാറ്റുക, ആർക്കും ഒരു പട്ടിണി ഉണ്ടാകരുത് എന്നുള്ള ഒരു നിലപാടിലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ആദ്യ ദിവസം പലയിടങ്ങളിലും തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും ആവശ്യത്തിന് ഭക്ഷ്യധാന്യങ്ങൾ ഉണ്ടെന്ന കടയുടമകൾ പറഞ്ഞു. രാവിലെ തൊട്ട് തന്നെ നമ്മൾ പരമാവധി പറഞ്ഞു, അവരും കൂടെ വന്നു, നമ്മൾ പരമാവധി പറഞ്ഞ ആളുകളെ അകലം പാലിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ വെള്ളം ഇതൊക്കെ വെച്ചിട്ടുണ്ട്. 5 ദിവസത്തിനുള്ളിൽ എല്ലാ കാർഡുടമകൾക്കും അരി വിതരണം പൂർത്തിയാക്കാനാണ് തീരുമാനം. യുവത ബ്യൂറോൾക്കൊപ്പം ന്യൂസ് 18 കൊച്ചി. കുലച്ച് മൂപ്പെത്തിയ വാഴകൾക്ക് മുന്നിൽ നിസ്സഹായരായി കർഷകർ. സമ്പൂർണ്ണ അടച്ചിടൽ പ്രഖ്യാപിച്ചതിനാൽ കുല വെട്ടിവിൽക്കാൻ വഴിയില്ലാതെ കനത്ത നഷ്ടം നേരിടുകയാണ് കക്കാടം പൊയിലിലെ നിരവധി പേർ. വിറ്റാൽ കിലോയ്ക്ക് 40 രൂപയെങ്കിലും കിട്ടിയിരുന്ന വാഴക്കുലയാണ് ഇങ്ങനെ നിൽക്കുന്നത്. മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും അധികം നേന്ത്രവാഴ കൃഷി ചെയ്യുന്ന മേഖലയാണ് കക്കാടംപൊയിലിനടുത്തുള്ള ചാലിയർ പഞ്ചായത്തിലെ വാളാന്തോട്. 500 മുതൽ 20,000 വരെ വാഴ നട്ടവരുണ്ട്. നിലവിൽ 400,000 വാഴകളാണ് മേഖലയിൽ വെട്ടാറായി നിൽക്കുന്നത്. കുറച്ച് പച്ചക്കറി കടകൾ മാത്രമേ അല്ലേ തുറക്കുന്നുള്ളൂ, അങ്ങോട്ട് ഒരുപാട് ആ ചുറ്റുവട്ടത്തിലുള്ള ഒരുപാട് സാധനങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് എടുക്കാൻ സാധനം വേണ്ടത്. വെട്ടിയാലും ഇപ്പോൾ കൊണ്ടുപോകാൻ സൗകര്യമില്ല. പ്രാദേശികമായും കച്ചവടം നടക്കുന്നില്ല. ഇതുപോലെ ഒരു നഷ്ടം സംഭവിക്കുന്നത് ആദ്യമായിട്ടാണ്. നമ്മൾ എൻ്റെ 11 വർഷമായിട്ട് നമ്മൾ കച്ചവടം ചെയ്തിട്ട് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അകമ്പാടം സർവീസ് ബാങ്ക്, എരഞ്ഞിമങ്ങാട് കേരള ഗ്രാമീണ ബാങ്ക് എന്നിവിടങ്ങളിൽ നിന്നും സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുമെല്ലാം വായ്പയെടുത്തും സ്വർണം പണയം വെച്ചുമാണ് പലരും കൃഷി ഇറക്കിയത്. കൃഷി ചെയ്തിരിക്കുന്നത് ബാങ്ക് ലോണൊക്കെ എടുത്തിട്ടാണ്. അപ്പോൾ ഈ കടം എങ്ങനെ തിരിച്ചടയ്ക്കും, അതേപോലെ പലിശ ഇൻട്രസ്റ്റിനൊക്കെ വാങ്ങി ചെയ്യുന്ന ആളുകൾ നിരവധിയുണ്ട്. അപ്പോൾ ആ പൈസ എങ്ങനെ തിരിച്ചടയ്ക്കും എന്നുള്ളൊരു ആശങ്കയിലാണ് വിലയില്ലാത്തതുകൊണ്ട്. ഏറ്റവും മികച്ച വിളവ് കിട്ടിയ സമയത്താണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി കർഷകൻ നേരിടുന്നത്. മലപ്പുറത്തുനിന്നും CV അനുമോദ്, ന്യൂസ് 18. അനുമോദ്, വലിയ ബുദ്ധിമുട്ടിലായിരിക്കുമല്ലോ. അനുമോദ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അനുമോദ്, വലിയ ബുദ്ധിമുട്ടിലായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഈ കർഷകർ. പക്ഷേ ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റി കിച്ചൺ പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഉപയോഗിക്കാവുന്നതല്ലേ ഉള്ളൂ? ഇവർക്ക് പണം നൽകി വാങ്ങി കർഷകരെ ദുരിതത്തിൽ നിന്ന് കരകയറ്റാവുന്നതല്ലേ ഉള്ളൂ? എന്താണ് ആലോചന അത്തരത്തിൽ നടക്കാത്തത്? മറ്റു വിവരങ്ങൾ എന്താണ്? പക്ഷേ ഇക്കാര്യത്തിൽ അത് ഈ വിധത്തിലുള്ള പല കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയുന്നത് തന്നെയാണ്. പക്ഷെ അത്തരത്തിലുള്ള ആലോചനകളൊന്നും ഇവിടേക്ക് എത്തിയില്ല. ഇതിനൊരു പ്രധാനമായ ഒരു പ്രശ്നം, ഇതിന്റെ ഒരു ഭൂപ്രദേശം നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ്. ഇത് മലയോര മേഖല, നിലമ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പോഴിനടുത്തുള്ള മലയോര മേഖലയാണ്. അവിടേക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ വാഹനങ്ങളൊന്നും എത്തിച്ചേരാത്തൊരവസ്ഥ, ഈ കമ്മ്യൂണിറ്റി കിച്ചൺ ഒക്കെ ആ മേഖലയിൽ കുറവാണ് എന്നത് മറ്റൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഇവര് മാത്രമല്ല, ഇവിടെ ഏകദേശം 100,000 ത്തിലേറെ വാഴകൾ ഈ മേഖലയിൽ വ്യാപകമായിട്ട് ഇപ്പോൾ വിളവെടുപ്പിനും മറ്റും ഭാഗമായി നിൽക്കുകയാണ്. ഇത്രയും അധികം ഈ വിളവ് സ്വാഭാവികമായിട്ടും കമ്മ്യൂണിറ്റി കിച്ചനൊക്കെ മതിയാകും, അല്ലെങ്കിൽ അത്രയും ആവശ്യം വരുമോ എന്ന ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ പ്രധാനമായിട്ട് ഉയരുന്ന ആവശ്യം ഇവരുടെ വാഴക്കുരകൾക്ക് ന്യായമായ ഒരു വില ലഭിച്ച് അത് ആരെങ്കിലും ഏറ്റെടുക്കുക. ഒരു നിമിഷം, ഒരുപക്ഷെ അവരെ സഹായിക്കാനാകുന്ന ഒരാൾ നമ്മോടൊപ്പം ഉണ്ട് ഇപ്പോൾ, ശ്രീ ഹോട്ടി കോർപ്പിന്റെ ചെയർമാൻ ശ്രീ വിനയൻ. ശ്രീ വിനയൻ, അവിടെ താങ്കൾ ഈ വാർത്ത ശ്രദ്ധിച്ചിരുന്നോ എന്ന് അറിയില്ല. ഈ അവിടെ കക്കാടംപൊയിലിൽ വലിയ ഒരുപാട് കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. വാഴക്കുലകൾ എങ്ങനെ ചെലവാക്കുമെന്നറിയാതെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാനാകുമോ? ഞാൻ കേട്ടില്ല, എന്നോടിപ്പോ വിളിച്ചു പറഞ്ഞപ്പം. ഒരു നിമിഷം ഞാൻ ഒന്നുകൂടെ അത് കേൾപ്പിച്ചു തരാം. അതിന്റെ വിശദാംശങ്ങളെല്ലാം ഉണ്ട്, ആ സ്റ്റോറിയിലേക്ക് ഒന്നുകൂടെ പോവാം. വിറ്റാൽ കിലോയ്ക്ക് 40 രൂപയെങ്കിലും കിട്ടിയിരുന്ന വാഴക്കുലയാണ് ഇങ്ങനെ നിൽക്കുന്നത്. മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും അധികം നേന്ത്രവാഴ കൃഷി ചെയ്യുന്ന മേഖലയാണ് കക്കാടംപൊയിലിനടുത്തുള്ള ചാലിയർ പഞ്ചായത്തിലെ വാളാന്തോട്. 500 മുതൽ 20,000 വരെ വാഴ നട്ടവരുണ്ട്. നിലവിൽ 400,000 വാഴകളാണ് മേഖലയിൽ വെട്ടാറായി നിൽക്കുന്നത്. കുറച്ച് പച്ചക്കറി കടകൾ മാത്രമേ അല്ലേ തുറക്കുന്നുള്ളൂ, അങ്ങോട്ട് ഒരുപാട് ആ ചുറ്റുവട്ടത്തിലുള്ള ഒരുപാട് സാധനങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് എടുക്കാൻ സാധനം വേണ്ട. വെട്ടിയാലും ഇപ്പോൾ കൊണ്ടുപോകാൻ സൗകര്യമില്ല. പ്രാദേശികമായും കച്ചവടം നടക്കുന്നില്ല. ഇതുപോലെ ഒരു നഷ്ടം സംഭവിക്കുന്നത് ആദ്യമായിട്ടാണ്. നമ്മൾ എൻ്റെ 11 വർഷമായിട്ട് നമ്മൾ കച്ചവടം ചെയ്തിട്ട് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ശ്രീവിനയൻ നമ്മോടൊപ്പം ടെലിഫോണിൽ തുടരുന്നുണ്ട്. ശ്രീവിനയൻ, അതാണ് അതിൻ്റെ വാർത്ത. മലപ്പുറത്ത് നിന്നാണ്, കക്കാടംപൊയിലിൽ നിന്ന്. ഈ പറയുന്ന വലിയ ബുദ്ധിമുട്ടിലാണ് കർഷകർ. നമുക്ക് സഹായിക്കാനാകുന്ന നിലയുണ്ടോ? തീർച്ചയായിട്ടും. അതൊരു അനുമോദ്, എത്ര ഉണ്ടാകും അത്? 10 ലക്ഷത്തോളമോ? എത്ര അങ്ങനെ എന്തോ കണക്ക് പറയുന്നല്ലോ. ഒരു
10 ലക്ഷത്തോളം വാഴകൾ ആ മേഖലയിൽ മുഴുവൻ ഇപ്പോൾ വിളവെടുപ്പിന് ഭാഗമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതായത് ഒരു മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ഒരു വാർഡാണ് അവിടെ. അതുകൊണ്ട് ആ മേഖല മുഴുവൻ ഈ വാഴകൃഷിക്ക് വേണ്ടിയിട്ടാണ്. ശരി ശരി ശരി, ഞാൻ പറയാം. പിന്നെ ശ്രീവിനയൻ ഒരുപാടുണ്ടത് അത്രത്തോളം ഉണ്ട് എന്നാണ് പറയുന്നത്. 10 ലക്ഷത്തോളം ഹോർട്ടികോർപ്പിന് എടുക്കാനായിട്ട് പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം അത് ഞങ്ങൾക്ക് ഒരിക്കലും നിശ്ചയിക്കാൻ ബുദ്ധിമുട്ടാണ്. എനിവേ ഞാനത് പിന്നെ ഹോർട്ടികോർപ്പിനെ കൊണ്ട് എടുപ്പിക്കാവുന്ന എടുക്കാൻ ശ്രമിക്കാം. കാരണം വയനാട്ടിലെ ഞങ്ങളുടെ ഒരു മാനേജർമെന്റ് അനുമോദാണ് അവിടുത്തെ നമ്മുടെ അനുമോദം താങ്കളെ ബന്ധപ്പെട്ടുകൊള്ളും ഇത് കഴിഞ്ഞാൽ. അനുമോദം ഒന്നും ബന്ധപ്പെടാൻ പറഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് മാറ്റം ചെയ്യാം. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാം. തീർച്ചയായിട്ടും ചേർന്ന് അനുമോദത്തിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറയും. അതെ അതെ, പരമാവധി അത്തരത്തിലുള്ള സഹായം അവർക്ക് ആവശ്യമുണ്ട്. എന്തായാലും ഇത്രമാത്രം വാഴകൾ ഉള്ളതാണല്ലോ, മുഴുവനായിട്ടല്ലെങ്കിലും വല്ലാത്ത തോതിൽ അവർ എന്നെ കൊണ്ട് കഴിയുന്ന ചെയ്യാം. പിന്നെ എന്താണ് അവർക്ക് രണ്ടുപേർ ആരെയും കോൺടാക്ട് പറഞ്ഞത്. എനിവേ ഇങ്ങനെ ചിലത്ത് ഭയങ്കരമായിട്ട് പ്രോബ്ലംസ് ഉണ്ട് നമ്മുടെ നാട്ടില്. ചില സീസണില് കൃഷി ചെയ്യുമ്പോൾ അത് ക്വാണ്ടിറ്റി കൂടുതൽ വരും. അപ്പൊ നമുക്ക് ഇത് നാട് മുഴുവൻ കൊടുക്കാനുള്ള ഒരു സംവിധാനം ഇപ്പൊ ഇല്ല. പച്ചക്കറിക്കാണെങ്കിലും 100 ആളുകളോ 200 ഫ്രാഞ്ചൈസികളേ ഉള്ളൂ. അതാണ് ഒരു വേറൊരു ബുദ്ധിമുട്ട്. നമുക്ക് എങ്ങനെ നാട് മുഴുവൻ എത്തിക്കാം, എങ്ങനെ വിതരണം ചെയ്യാം എന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കേണ്ടി വരും. ഏതായാലും ഈ 1 ലക്ഷം 1 ലക്ഷം വാഴ അതിൽ കൂടുതലുണ്ട്, അതിൽ കൂടുതലുണ്ട്, കുറേയേറെ ഉണ്ട്. അത് ആ തരത്തിലുള്ള വിശദാംശങ്ങളുമായിട്ട് താങ്കളെ ബന്ധപ്പെട്ട് കൊള്ളാം. ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തായാലും ഹോർട്ടികോർപ്പും താങ്കൾ ചെയ്യുന്നുണ്ടല്ലോ. ശരി ശരി, വളരെ വളരെ നന്ദി ശിബിനെ ഞങ്ങളോട് സംസാരിച്ചതിന്. അനുമോദ്, അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന അത്രക്ക് വലിയ ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് ഒരു പക്ഷേ മുഴുവനായിട്ട് അവർക്ക് സഹായിക്കാനായില്ലെങ്കിലും എന്തെങ്കിലും നമുക്ക് വഴിയുണ്ടാക്കാൻ പറ്റുമായിരിക്കും അല്ലേ? അത് നമുക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അതുതന്നെയാണ് ഈ മേഖലയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. കാരണം ഇവിടുത്തെ പ്രാദേശികമായിട്ടാണ് ഇവർ ഈ വാഴക്കുലകളെല്ലാം തന്നെ വിൽക്കാറുള്ളത്. പക്ഷേ പ്രാദേശികമായിട്ടുള്ള കടകളെല്ലാം അടച്ചു. ഇവിടുന്ന് അവർക്ക് മറ്റെവിടേക്കും കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് ശരിക്കും മൂത്ത വാഴക്കുലകളെല്ലാം തന്നെ ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് അവർ നിൽക്കുന്നത്. അപ്പോ എത്രയോ എത്ര കുറച്ചാണെങ്കിലും സർക്കാർ അത് ഏറ്റെടുക്കുന്നത് ഈ മേഖലയിലെ കർഷകർക്ക് ഈ ഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം തന്നെയായിരിക്കും. ശരി, വളരെ നന്ദി അനുമോദ് ആ വിവരങ്ങൾക്ക്, ഒപ്പം ആ ഇടപെടലിന്. വലിയ ബുദ്ധിമുട്ടിലാണ് അവിടുത്തെ കർഷകർ, വാഴ കർഷകർ ചെന്നപ്പെട്ടിട്ടുള്ളത്. ഒരുപാട് കാലത്തേക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന വിളവെടുപ്പല്ല അത്. വാഴ കുലച്ച് മൂപ്പത്തി നിൽക്കുകയാണ്. അത് കൊണ്ടുപോകാനുള്ള വാഹന സംവിധാനങ്ങളൊന്നും ഇല്ലാതെയാണ് അവിടെ ആളുകൾ പ്രയാസപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഹോർട്ടികോർപ്പിന് വേണ്ടി ചെയർമാൻ വിനയൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം അതിൽ ആകാവുന്ന വിധത്തിൽ ഇടപെടാം എന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പം മറ്റ് ആളുകൾ കൂടെ അത് വീടുകളിലേക്കും മറ്റുമൊക്കെ എത്തിക്കാനുള്ള സൗകര്യം സംസ്ഥാന സർക്കാർ മറ്റ് വകുപ്പുകളൊക്കെ ചേർന്ന് ആലോചിക്കുകയാണെങ്കിൽ, നടപ്പാക്കുകയാണെങ്കിൽ അവർക്ക് വലിയ ആശ്വാസമായിരിക്കും അത്. അല്ലെങ്കിൽ അവരുടെ കൺമുന്നിൽ നിന്ന് ആ വിളവ് ആകെപ്പാടെ നശിച്ചു പോകുന്നത് കാണേണ്ടി വരും. ഒരുപാട് കാലത്ത് അധ്വാനമാണ്. നന്ദി അനുമോദ് വിവരങ്ങൾക്കും, അങ്ങനെ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് ചെയ്തതിനും. മറ്റ് വാർത്തകളിലേക്ക്. അതിർത്തി അടച്ച കർണാടകത്തിൻ്റെ നിലപാട് മനുഷ്യത്വരഹിതമെന്ന് കേരള ഹൈക്കോടതി. കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയാൽ അതിർത്തി തുറക്കാമെന്ന് കർണാടക സർക്കാർ. സി എൻ പ്രകാശ് ചേരുന്ന വിവരങ്ങളുമായി. പ്രകാശ്, ഒടുവിൽ അവർ വഴങ്ങി എന്നാണോ മനസ്സിലാക്കേണ്ടത്? കേന്ദ്രം നിർദ്ദേശിച്ചാൽ അതിർത്തി തുറക്കാമെന്ന നിലപാട് അവർ ഔദ്യോഗികമായി അറിയിച്ചോ? കാസർഗോഡ് നിന്നും ആളുകളെ പ്രവേശിപ്പിക്കാനാകില്ല എന്ന് തന്നെ നിലപാടിലാണ് കർണാടക AG ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. കാസർഗോഡ് റോഡ് തുറക്കുന്നത് ഹൈക്കോടതി ഹർജി ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂർഗ്, മംഗലാപുരം എന്നീ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ഉൾക്കൊള്ളാനാവില്ല എന്നാണ് കർണാടകത്തിന്റെ നിലപാട്. രോഗബാധിതരായ ആളുകളെ ഒരു പ്രദേശത്ത് നിന്നും മറ്റൊരു പ്രദേശത്ത് നിന്നും വേർതിരിക്കുക എന്ന് മാത്രമാണ് ചെയ്യാനുള്ളൂ എന്നാണ് കർണാടകം പറയുന്നത്. മറ്റ് അസുഖങ്ങൾ ഉള്ളവർ ആണെങ്കിലും അവർക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. അവരെ വേർതിരിച്ച് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് കർണാടകത്തിന്റെ നിലപാട്. ഒരാൾക്ക് ചികിത്സ കിട്ടിയില്ല എങ്കിൽ അവർ കേരള ഗവൺമെന്റിനെയാണ് സമീപിക്കേണ്ടത് എന്നും കർണാടകം വാദിക്കുന്നു. സർക്കാരിനെ സമീപിക്കാത്തത് എന്തുകൊണ്ടാണ്, അത് വിചിത്രമായ തോന്നുകയാണെന്നും കർണാടക AG വീഡിയോ കോൺഫറൻസിലൂടെ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ വ്യക്തമാക്കി. മംഗലാപുരം റോഡ് മംഗലാപുരത്തെ റെഡ് സോണായി ഇന്ന് രാവിലെ റിക്കവർ ചെയ്തു എന്നും കർണാടകം പറയുന്നു. സെൻട്രൽ ഗവൺമെന്റ് എന്തെങ്കിലും മാർഗനിർദ്ദേശം നൽകിയാൽ അത് ചെയ്യാൻ കർണാടക സർക്കാർ ബാധ്യസ്ഥരാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഒരു ഇത് വന്നിട്ടില്ല. അതുമാത്രമല്ല ഗോവ, മഹാരാഷ്ട്ര എന്നീ അതിർത്തികളിലും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കർണാടകം പറയുന്നു. ശരി, നന്ദി പ്രകാശ് വിവരങ്ങൾക്ക്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.